എടാ, എനിക്ക് ഈ 19-ാം തീയതി വിശാഖപട്ടണത്ത് വെച്ച്, ഹൈദരാബാദില്ലേ, ആന്ധ്രയിലില്ലേ, ആന്ധ്രയിൽ വിശാഖപട്ടണത്ത് വെച്ച് ഒരു ഓഫീസ് മീറ്റ് ഉണ്ട്. എവിടെ വെച്ചാന്നാ? വിശാഖപട്ടണം. അപ്പോ അതിന് പോണം. പോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നയനത്തിനെ വിളിച്ച് ഭയങ്കരമായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. മീറ്റിങ്ങൊക്കെ ഒന്നും പങ്കെടുക്കണം വന്നിട്ട്. അപ്പൊ നമ്മള് ആ ഒരു രീതിയില് മീറ്റിങ്ങിന് പോവാന്നുള്ള വെച്ചിട്ടാണ്. എന്താ നിന്റെ അഭിപ്രായം? നീ എപ്പോഴും വേൾഡ് കപ്പിന്റെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാത്തല്ലേ, പിന്നെന്താ ഇപ്പൊ മീറ്റിങ്ങിന് പോയാൽ പറ്റുള്ളൂ? ഇത് നോർമൽ ആയിട്ടുള്ള മീറ്റിംഗ് പോലെ അല്ല. ഇതിന് പോയില്ലെങ്കിൽ മൊത്തം ഒരു പ്രശ്നമാണ്. നിനക്ക് അറിയാലോ, ഒന്നാമത് ഞാൻ ഈ ക്രിക്കറ്റിന്റെ പേരും പറഞ്ഞ് കൊറേ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, കൊറേ ഔട്ടിങ്ങുകൾ പോയിട്ടില്ല, സ്റ്റാഫ് ഔട്ടിങ്ങിനൊക്കെ പോകാണ്ടിരുന്ന ഇതുപോലെയാണ്. അപ്പൊ അതൊട്ടും ശരിയാവില്ല. വേൾഡ് കപ്പ് ഒന്നിച്ചിരുന്ന് കാണാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിരുന്നല്ലേ, പിന്നെ പെട്ടെന്ന് ഇപ്പോ എന്താ മീറ്റിംഗ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇത് അത്രയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇതിനെ ഈ മീറ്റിങ്ങിനെ പറ്റി ഇതിനു മുന്നേ ഒന്നും പറഞ്ഞില്ലല്ലോ. അതും അല്ല, ഇന്ന് ഈ മീറ്റിങ്ങിന് ഈ ദിവസം തന്നെ പോയില്ലെങ്കിൽ അത് ചിലപ്പോ പ്രൊമോഷൻ വരെയൊക്കെ പോണ കാര്യമുണ്ട്. അപ്പൊ നമ്മൾ അതിങ്ങനെ കളയാൻ പറ്റില്ല. പോണെങ്കിൽ പോയിട്ടോ. ഓഫീഷ്യലി ഉള്ളതിന് നിന്നെ പോണ്ട കാര്യത്തിൽ പോകണ്ടെന്ന് പറയാൻ പറ്റും. പോകണ്ടെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ലല്ലോ. പോണെങ്കിൽ പോയിട്ട് വാ. പക്ഷെ വേൾഡ് കപ്പിന്റെ അന്ന് ഫൈനലിന്റെ അന്ന് നിങ്ങൾക്ക് ഒഫീഷ്യലി മീറ്റിംഗ്, ആരും തന്നെ ഒരു മീറ്റിംഗ് പോലും വെക്കില്ല വേൾഡ് കപ്പ് കണ്ടോണ്ട്. നിന്നെ പിരിഞ്ഞു പോണതിന് എനിക്ക് വിഷമമുണ്ട്. എന്നാലും പോയല്ലേ പറ്റുള്ളൂ, നമുക്ക് ഫ്യൂച്ചറും കൂടി നോക്കണ്ടേ. പോണേ പോയിട്ട് വാ. എന്ന് പോയിട്ട് എന്ന് വരാനാ വെച്ചോ? ആ പോയിട്ട് വരും. 20-ാം തീയതി തിരിച്ചു വരും. 20-ാം തീയതി അല്ലെങ്കിൽ 21-ാം തീയതി തിരിച്ചു വരും. പോയിട്ട് വരുമ്പോ നിനക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരാം അവിടെ നിന്ന്. അല്ലെങ്കിൽ പിന്നെ നിനക്ക് വിഷമാവില്ലേ? എനിക്ക് നല്ല സങ്കടമുണ്ട്. നിനക്കറിയാലോ നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ വേൾഡ് കപ്പ് കാണാനൊക്കെ പ്ലാൻ ചെയ്ത്. പിന്നെ എനിക്ക് സങ്കടമുണ്ടോ? നിനക്ക് തന്നെ അറിയാലോ. പിന്നെ നിനക്ക് മീറ്റിംഗ് ആണ് പോണോ അതാണ് വലുതെങ്കിൽ പോയിട്ട് വാ. പോയിട്ട് ഒന്നവിടെ നിന്നേ. എന്ത് മീറ്റിംഗ് ആണെന്നാ പറഞ്ഞേന്ന് എനിക്ക് വേറെ കുറെ ഐഡിയ കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വെച്ചാൽ എന്റെ ഒരു കൂട്ടുകാരിയെ ഇപ്പൊ ഒരു സംഭവം വെച്ചായിരുന്നു. ഇത് ഞാൻ ചെറുതായിട്ട് കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങോട്ടൊന്ന് നോക്കാവോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യ ഏകദിന ലോകകപ്പ് നേടിയാല് വിശാഖപട്ടണത്തെ ബീച്ചിലൂടെ നഗ്നയായ ഓരോ തെലുങ്ക് നടി രേഖ ഭോജ്. ഓരോ പ്രാന്തികൾ ഓരോന്ന് പറയുമ്പോ ഇവിടെ ചിലർക്ക് മീറ്റിംഗ് വരും എന്നുള്ളത് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇക്കടാ